സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സർവശക്തനാണ്, സകലതും അറിയുന്നവനാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. അവിടുത്തെ നിയന്ത്രണത്തിന് കീഴിൽ നമ്മുടെ ജീവിതം വരുമ്പോൾ ആ ജീവിതം അനുഗ്രഹപ്രദമാകും. അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത അഭിവൃദ്ധി, സന്തോഷം, സമാധാനം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നിറയും. നമുക്ക് അബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തോട് ഇത്രമാത്രം അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ദിവ്യകാരുണ്യം, ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ സർവശക്തനായ ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം സ്വർഗം മാത്രമാണെന്നാണ് വിശുദ്ധരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളും ഞങ്ങളായിത്തീരേണ്ട അവസ്ഥകളും എല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരും. ഈ നോമ്പുകാലത്ത് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നടന്നെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആശകളും പ്രതീക്ഷകളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാം.
എന്നറിയുന്നു ഞാൻ. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവിൽ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ അവിടുത്തെ നമുക്ക് സ്തുതിക്കാം, അവിടുത്തെ നാമം ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും അവിടുത്തെ ശക്തിയും കൃപയും വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഏതാനും നിമിഷങ്ങൾ നിശബ്ദത, ദൈവത്തിന്റെ സ്വരം കേട്ട് നമുക്ക് അനുഗ്രഹീതരാകാം. ദൈവത്തെ നമ്മുടെ ജീവിതം ഭരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. കാരിസ്വാനെയും ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നു പോകുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കാരിസ്വാനിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് ധ്യാന ശുശ്രൂഷകൾക്കായി പോകുന്ന എല്ലാ മക്കളെയും ദൈവം സംരക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടൂത്താവുന്ന ഒരു മുട്ടുകുത്തി നമുക്കിപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് ആലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസ് ആമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശംശയ്ക്ക് സ്തുതിയായിരിക്കും.